നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ അപ്പൊ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ തൊടുക. ഓക്കെ, ഡ്രീം സെറ്റേഴ്സ് വ്ളോഗ് നമ്മളുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോണത് ഈ നിലമ്പൂരിന്റെ റെസ്റ്റ് ഹൗസ് കാര്യമാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് PWD റെസ്റ്റ് ഹൗസ് നിലമ്പൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഈ റെസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ തന്നെ റോഡുണ്ട്. ആ റോഡിന് മുമ്പിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ സ്ഥലവുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി പറഞ്ഞാൽ ഇവിടുത്തെ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്, കൂളിംഗ് ക്വാളിറ്റിയാണ്, അത് നല്ല ബെഡാണ്. പിന്നെ നമുക്ക് ഓൺലൈനും ബുക്ക് ചെയ്യാം. പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ നല്ല ക്വാളിറ്റിയാണ്, എല്ലാം സൂപ്പറാണ്, അടിപൊളി. ഭക്ഷണത്തിന് സ്ഥലമുണ്ട്, എല്ലാം സൗകര്യമുണ്ട്. അപ്പോൾ അപ്പോൾ ഇവിടുത്തെ റെൻറ്റിൻ്റെ കാര്യം ചോദിച്ചാൽ സാധാരണ ആൾക്കാർക്ക് 600 rupees ആണ്. പിന്നെ എന്താ പറയുന്നത്, ഈ ഗവൺമെൻറ് സർവീസിക്ക് 300 rupees. ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ കുടുംബശ്രീ ഹോട്ടലിൽ അവർക്ക് അവിടെയാണ് 20 rupees ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ റൂംസൊക്കെ വരുന്നത് നീറ്റാണ്, സൂപ്പർ ക്വാളിറ്റി, കൂളിംഗ് ക്വാളിറ്റിയാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ അടുത്തുള്ള ഹോട്ടലിൻ്റെ ഭക്ഷണവും നല്ല ഭക്ഷണവും നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിക്കാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെ എല്ലാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സൗകര്യമാണ്. അപ്പോൾ ഇവിടെ പിന്നെ കളിക്കാൻ സ്ഥലമുണ്ട്, ഉള്ളിലും സ്ഥലമുണ്ട് കുറേ, പിന്നെ പുറത്തും സ്ഥലമുണ്ട് കളിക്കാനൊക്കെ, പിള്ളേർ കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലിൻ്റെ കൂടെ ഈ ഇവിടെ വരക, പിന്നെ കുടുംബത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ PWD റെസ്റ്റോറൻറ്റിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട്, നല്ല വലിയ വലിയ മരങ്ങൾ. പിന്നെ അടുത്ത നിലമ്പൂരിൻ്റെ ഈ കാര്യം പറഞ്ഞാൽ, നിലമ്പൂരിൻ്റെ ഈ നമ്മളുടെ മോസമിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇവിടുത്തെ ഇച്ചിരിക്ക് റെയിനുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ, എന്താ പറയുക, നമ്മൾക്ക് ഇങ്ങനെ പോകാൻ സ്ഥലങ്ങൾ, നമ്മൾ അഡ്വെഞ്ചറസ് സ്ഥലങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കനോലി പ്ലോട്ട്, തേക്ക് മ്യൂസിയം, ബംഗ്ലാവ്, പിന്നെ പിന്നെ ഈ വാട്ടർ ഫ്ലോസ്, കുറേ വാട്ടർ ഫ്ലോസ് ഉണ്ട്, വാട്ടർ ഫോൾസ് ഉണ്ട് ഇവിടെ കുറേ. അപ്പോൾ നമുക്ക് അവിടെ കുളിക്കാനും ചെയ്യാം, നമ്മൾ ഇന്നലെ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നല്ല ആലാണ്. പിന്നെ ഇവിടെ നല്ല, പിന്നെ ഇവിടെ ട്രീസും കുറേ ഉണ്ട്, അപ്പോൾ നാച്ചുറൽ സാധനങ്ങളുണ്ട്, നേച്ചർ എല്ലാം ഉണ്ട് ഇവിടെ, നല്ല സാധനങ്ങളുണ്ട്. എല്ലാം സാധാരണ ആൾക്ക് ഈ ഇങ്ങനത്തെ ഹോട്ടലുകൾ ഓരോരെല്ലാം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും വരിക PWD റെസ്റ്റ് ഹൗസിൽ നിലമ്പൂരിന്ന്. നമുക്ക് ഈ ഓൺലൈൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാം, നമ്മളുടെ റൂംസൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് വരിക. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇത് സഹായകരമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ, ഒത്തിരി സ്ഥലങ്ങളിൽ കേരളത്തിൽ നമ്മൾ പോകുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള റെസ്റ്റ് ഹൗസുകൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. PWD റെസ്റ്റ് ഹൗസുകളും ഒക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ ചീപ്പായിട്ട് നമുക്ക് നമ്മുടെ യാത്രക്ക് നമുക്ക് വളരെ ചീപ്പായിട്ട് സഞ്ചരിക്കാനും പറ്റും, നിൽക്കാൻ പറ്റും. എത്ര 200-300 rupees ഒരു ട്രിപ്പിൾ റൂമിൻ്റെ ഇവിടുത്തെ റേറ്റ്. അത് ഗവൺമെൻറ് സർവീസിനാണ്, ബാക്കി പബ്ലിക്സിനാണെങ്കിൽ 600 rupees. അതുപോലെ ട്രിപ്പിൾ റൂമിന് 600 rupees, ഗവൺമെൻറ് സ്റ്റാഫിന് 300 rupees ഉള്ളൂ. അപ്പോൾ വളരെ ചീപ്പായിട്ട്. പിന്നെ ഇവിടുത്തെ റൂംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടുള്ളതും ഇതുണ്ട്. ആംബിയൻസ് തന്നെ വളരെ അടിപൊളി ആംബിയൻസ്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആംബിയൻസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൈറ്റുകളിൽ PWD റെസ്റ്റോറൻസിൻ്റെ ഈ ഒരു സൈറ്റുകളിൽ കയറി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതെന്ന് ഇവിടേക്ക് വരാം. ഇതിൻ്റെ ചെക്ക് അവൈലബിലിറ്റി നോക്കിയാൽ ബുക്ക് ചെയ്യുക, ഇവിടേക്ക് വരാം. ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ PWD റെസ്റ്റോറൻസ് തൊട്ടടുത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പോകാനുണ്ട്. അടുത്ത് തന്നെ കനോലി പ്ലോട്ട് തൊട്ടടുത്ത് തന്നെ 1-2 kilometers ഉള്ളിലാണ് ഉള്ളത്. അതുപോലെ തന്നെ തേക്ക് മ്യൂസിയം, ഒരു 5 kilometers ഉള്ളിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബംഗ്ലാവ് കുന്ന്,
അവിടെ തന്നെ സ്കൈ വാക്ക് ഒക്കെ നമുക്കുണ്ട്. പിന്നെ തൊട്ട ഒരു 15 കിലോമീറ്ററിനുള്ളിലാണ് ആട്ടിയൻപാറ വെള്ളച്ചാട്ടം ഉള്ളത്. അത് നല്ലൊരു സൂപ്പർ വെള്ളച്ചാട്ടമാണ്. പിന്നെ അടുത്ത് തന്നെ കരളായി നെടുങ്കയം റിസർവ് ഫോറസ്റ്റ്, അതും ഒരു 15 കിലോമീറ്ററിനുള്ളിലാണ്. അതുപോലെ ടി കെ കോളനി എന്ന് പറയുന്ന ഒരു നല്ല സൂപ്പർ വെള്ളച്ചാട്ടം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ ഒരു ഒരു 15 കിലോമീറ്ററിന് 20 കിലോമീറ്ററിനുള്ളിൽ തന്നെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. അപ്പം ഇതുപോലുള്ള കുറേ സ്ഥലങ്ങൾ നമുക്കിവിടെ നിലമ്പൂർ തങ്ങിക്കൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് പോകാൻ കഴിയും ഈ ഒരു റെസ്റ്റ് ഹൗസിൽ തങ്ങിക്കൊണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വസ്തു വെച്ചാൽ നമുക്കിവിടെ ഇത്രയും ചീപ്പായിട്ടുള്ള നിൽക്കുന്നതിനോടൊപ്പം നമുക്ക് തൊട്ടടുത്തുനിന്ന് ഒരു 20 രൂപ നിരക്കിൽ ഫുഡ് കുടുംബശ്രീയുടെ ഹോട്ടൽ, കുടുംബശ്രീ ജനകീയ ഹോട്ടൽ എന്ന് പറയുന്നതുണ്ട്. 20 രൂപയാണ് ഒരു ഊണിൻ്റെ വില. അവിടുത്തെ ഫുഡും നല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കഴിച്ചിരുന്നു, നല്ല സൂപ്പർ ഫുഡാണ്. കുടുംബശ്രീ ചേച്ചിമാരുണ്ടാക്കിത്തരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഫുഡും താമസവും എല്ലാം ഇത്രയും ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഇവിടെ കോണ്ടാക്ട് ചെയ്ത് ഇവരോട് ചോദിച്ചാൽ തന്നെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത് എവിടെയാണ് ഈ കുടുംബശ്രീ ഹോട്ടലുള്ളതെന്നത്. അപ്പോൾ അവിടേക്ക് പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം, വളരെ ചീപ്പായിട്ട് നമുക്ക് ഒരു സ്ഥലം സന്ദർശിച്ച് മടങ്ങാം. അപ്പം എല്ലാവരും ഈ ഒരു ഇത് പ്രയോജനപ്പെടുത്തണം. കാരണം സഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല സ്വസ്ഥതയുടെ സ്ഥലങ്ങളിൽ നിൽക്കുകയും അതുപോലെ നല്ലൊരു ഭക്ഷണവും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നമുക്ക് പോകാനുള്ള സൗകര്യം അവൈലബിൾ ആകുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന യാത്രകൾ ഞങ്ങൾ ഇതിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. എന്തായാലും തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.